ഹായ് ഫ്രണ്ട്സ്, വ്യത്യസ്തമായൊരു വിഷയമായിട്ട് വന്നിട്ടുള്ളത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയുടെ മത്സരം കൊച്ചിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 83-ാം മിനിറ്റിൽ കളിയായിട്ടുണ്ട്. ഒരു സംശയമാണ് കേട്ടോ, ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ച എല്ലാ കളിയിലും ഫസ്റ്റ് ഇലവനിലുള്ള ഒരു പ്ലെയറാണ് ഹോമി പെപ്പർ എന്ന് പറയുന്ന ഗാനൻ താരം. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഇതുവരെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 90% കളിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കണ്ടിട്ടുണ്ട്. ഇതുവരെയായിട്ടും നല്ലൊരു സ്കില്ലോ അല്ലെങ്കിൽ നല്ലൊരു ടാക്ടിക്സോ അല്ലെങ്കിൽ നല്ലൊരു സ്പീഡോ ഒന്നും തന്നെ കാഴ്ചവെക്കാത്ത ഒരു പ്ലെയറാണ് ഈ ഒരു ഹോമി പെപ്ര എന്ന് പറയുന്ന പ്ലെയർ. എങ്കിലും എല്ലാ കളിയിലും ഫസ്റ്റ് ഇലവനിൽ പുള്ളിക്കാരന് സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഈവൻ ഇന്നത്തെ കളിയിൽ ഇപ്പോൾ നടന്നൊരു സംഭവം ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈസുകേസക്കായി നമ്മൾ ജപ്പാൻ പ്ലെയർ നല്ല ഒന്നാം തരം കളിയെ കളിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ, പുള്ളിക്കാരനെ ഇപ്പോൾ കോച്ച് പിൻവലിച്ചിട്ട് വേറെ രണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഇറക്കി, വേറെ മറ്റൊരാളെയും കൂടി പിൻവലിച്ചിട്ട് നമ്മളെ രാഹുൽ കെ പിനും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതേനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയർ ഗ്രൗണ്ടിൽ നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പുച്ഛം തോന്നുകയാണ്. കാരണം ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്ലെയറിൻ്റെ കയ്യിൽ ഉള്ള ആ ഒരു സ്കില്ലൊന്നുമില്ലാത്തൊരു ഫോർവേഡ് പ്ലെയർ ഇന്നും ഗോളടിച്ചത് നമ്മളുടെ ബാക്കിൽ നിന്ന് വന്നിട്ട്, ആരാണ് ഗോളടിച്ചത്? നമ്മളെ മിലോസാണ് ഗോളടിച്ചത്. പക്ഷേ ഫോർവേഡുകൾ വളരെ 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 മോശം പ്രകടനമാണ് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രകടനം തീരെ പുറത്തെടുക്കാത്ത ഒരു ഓരോരോ മത്സരങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം കൂടുതൽ പ്ലേയേഴ്സും ബാക്കിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സാണ് ഗോളടിക്കുന്നത്. ഫുട്ബോളാണ് നമുക്കറിയാം, ഏത് പ്ലേയേഴ്സും ഗോളടിക്കുക, ആര് ഗോളടിച്ചാലും നമുക്ക് ജയിച്ചാൽ മതി. പക്ഷേ അതല്ല വിഷയം. ഏതൊരു ടീമിൻ്റെയും നെടുംതൂണി നട്ടല് എന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡായിരിക്കും. ഇവിടുത്തെ ഫോർവേഡിൻ്റെ പണി എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു പ്ലെയറെ കുറിച്ചിട്ട് അവിടെ എല്ലാ കളി കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പുള്ളിക്കാരൻ ഫോമിലേക്ക് തിരിച്ചു വരും. ഇനി എന്ത് ഫോമാണ് ഇനി തിരിച്ചു വരാനുള്ളത്? ഇത്രയും നല്ലൊരു ഒരു കളിക്കാരനാണ്, നല്ലൊരു ഫോർവേഡ് പ്ലെയർ ആണെങ്കിൽ ഇതുവരെ നല്ലൊരു സ്കില്ല് അദ്ദേഹം കാണിച്ചിട്ടില്ല. ഈവൻ ഇന്ന് പോലും 2-3 പാസ് ഡയഗണൽ പാസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുപോലെ ആ മിലോസിൻ്റെ ഹെഡ് പോസ്റ്റിൽ നിന്ന് റിട്ടേൺ വന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ ഇല്ല. അതായത് ഫോർവേഡ്, സെൻട്രൽ ഫോർവേഡുള്ള പ്ലെയറാണത്, പുള്ളിക്കാരൻ ആ സൈഡിലില്ല, ബോക്സിൽ ആ ഭാഗത്തൊന്നുമില്ല. മിലോസിൻ്റെ ഹെഡ് റിട്ടേൺ വന്നില്ല ആ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് പുള്ളിക്കാരൻ്റെ അഭിപ്രായം, പുള്ളിക്കാരനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക്, ഞാൻ പല ആളുകളുടെ അടുത്തും സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ മഞ്ഞപ്പടയുടെ ഫാൻ പേജിലൊക്കെ പല കമൻറ്റുകളും പല പോസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും അത് അങ്ങനെയാണ്, പുള്ളിക്കാരൻ എന്തെങ്കിലും കോച്ച് കണ്ടണം. കോച്ച് എന്തെങ്കിലും കണ്ടണോ? കാണാതെ ചെയ്യൂല. പക്ഷേ 90 മിനിറ്റും കളിക്കുന്ന ഒരു പ്ലെയറിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1% അദ്ദേഹത്തിൻ്റെ എഫേർട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, എല്ലാ കളി കഴിയുമ്പോഴും മാറുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്കൊക്കെ പല അഭിപ്രായം ഉണ്ടായിരിക്കാം. ഇനിയും നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നിട്ട് അദ്ദേഹം മാറുമോ ഇല്ലെന്നൊക്കെ ദൈവത്തിനറിയാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ മനസ്സിലാവും ഏതൊരു പ്ലെയർക്കും. നല്ലൊരു അഗ്രഗണ്യത്തുള്ളൊരു പ്ലെയർ, ഭയങ്കര വീറും വാശിയുള്ള ഇത്തരത്തിലുള്ള പ്ലെയേഴ്സല്ല നമ്മളെ ഈ ഗാനൻ അതുപോലെ തന്നെ സെലങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങൾക്ക് തന്നെ വരുന്ന, പ്രത്യേകിച്ച് നമ്മളെ മുന്നേ ISL ഒരുപാട് ചെന്നൈ FC വേണ്ടിയിട്ട് ഒരുപാട് കറുത്ത പ്ലെയേഴ്സ്, കറുത്ത നമ്മൾ കറുത്ത എന്ന് പറഞ്ഞാൽ അവർ ആക്ഷേപിക്കില്ലട്ടോ. നമ്മൾ ആ ഒരു ടീമിനെയാണ് പറയുന്നത്. നമ്മളെ നാട്ടിലുള്ള സുഡാനികളുണ്ടല്ലോ, സുഡാനികൾ നമ്മളെ സെവൻസിലൊക്കെ കളിക്കുന്ന ടീം, അവർ ഈ പുള്ളിക്കാരനെക്കാട്ടിലും വലിയ വലിയ സ്കില്ലുകൾ പുറത്തെടുക്കും. ഒരു സ്കില്ല് പോലും ഇന്നേ വരെ നല്ല എടുത്തു പറയാൻ പറ്റിയ ഒരു സ്കില്ല് പോലും ഇതുവരെ കാണിക്കാത്ത ഒരൊറ്റ ഫോർവേഡ് പ്ലെയറാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹ്വാമി പെപ്ര എന്ന് പറയുന്ന ഈ ഗാനൻ താരം. എന്നിട്ടും 65-ാം മിനിറ്റിൽ അല്ലെങ്കിൽ 70-ാം മിനിറ്റിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ആരെ? നമ്മൾ ഡെയ്സുകേസക്കാരൻ. നല്ല രീതിയിലാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി പുള്ളിക്കാരൻ. പക്ഷേ അപ്പോഴും ഈ പുള്ളിക്കാരൻ ഗ്രൗണ്ടിൽ തന്നെയാണ് കളിക്കുന്നത്. എന്താണ് കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗതി കിട്ടാത്ത പ്രേതത്തെ പോലെ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ഒരു ഉഷാറ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇത് അഭിപ്രായമാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. കാരണം എനിക്ക് പേഴ്സണലി, ഞാൻ എല്ലാ കളികളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ കളികളും ഞാൻ കാണുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എത്ര തോറ്റാലും ജയിച്ചാലും നമ്മൾ പല അഭിപ്രായങ്ങളും കുറ്റങ്ങളൊക്കെ പറയുമെങ്കിലും കളികൾ നമ്മൾ മുടങ്ങാതെ കിട്ടുന്ന അവസരത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ എന്തായാലും അറിയിക്കണം. ഓക്കെ.